ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ മണ്ഡപം ക്യാമ്പിലേക്ക് മാറ്റി അഭയാർത്ഥികളായി പരിഗണിക്കാൻ സാധിക്കാത്തതിനാൽ ജയിലിലെ അതേ സുരക്ഷയിലാണ് ക്യാമ്പിൽ ഇവർ കഴിയുക. ശ്രീലങ്കയിൽ നിന്നെത്തുന്നവരുടെ മോചനം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയെ അറിയിച്ചു. രണ്ട് കുട്ടികളടക്കം 16 പേരാണ് മണ്ഡപത്തെ ക്യാമ്പിലുള്ളത്. പോലീസ് സുരക്ഷയിലാണ് ഇവർ ക്യാമ്പിൽ തുടരുക. അനധികൃതമായി എത്തിയവരെ നുഴഞ്ഞുകയറ്റക്കാരായി മാത്രമേ പരിഗണിക്കാൻ സാധിക്കൂവെന്നും ഇവരെ ജയിലിലേക്ക് മാറ്റണമെന്നുമായിരുന്നു രാമനാഥപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഇവരെ ജയിലിലേക്ക് മാറ്റാതെ അതേ സുരക്ഷയോടെ ക്യാമ്പുകളിൽ പാർപ്പിക്കാമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ശ്രീലങ്കയിൽ നിന്നും തമിഴ്നാട്ടിലെത്തുന്നവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുമെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ അറിയിച്ചു. 2000 ആളുകൾ തമിഴ്നാട്ടിലേക്ക് എത്തുമെന്നാണ് സംസ്ഥാന ഇന്റലിജൻസിന്റെ കണക്കുകൾ. ഈ സാഹചര്യത്തിൽ തീരദേശ സംരക്ഷണ സേനയുടെയും പോലീസിന്റെയും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഭാഗമായി ഒരു രാജ്യത്തു നിന്ന് വരുന്നവരെ അഭയാർത്ഥികളായി കണക്കാക്കാൻ നിലവിലുള്ള നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ശ്രീലങ്കയിൽ നിന്നെത്തുന്നവരുടെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം നിർണായകമാകും. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.